വർഷും നമ്മുടെ ഹബ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മളിപ്പോൾ ചില ഉദാഹരണങ്ങളിലൂടെ പരിശോധിച്ചത്. ഇനി കാലൂനും നമ്മുടെ ഹബ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിശോധിച്ച് നോക്കാം. കാലൂൻ എൻ്റെ കയ്യിൽ ചെറിയ മുസഹഫാണുള്ളത്. ഇത് നേരിട്ട് നോക്കി വായിക്കാനും കാണാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കാലൂൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസങ്ങൾ കണ്ടെത്തിയ എൻ്റെ സുഹൃത്ത് കൊടുത്തയച്ച ഈ രേഖ വെച്ചുകൊണ്ട് നമുക്ക് കാലൂനിലും നമ്മുടെ മുസഹഫിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഖ്തിലാഫാത്ത് ബൈന ഖുർആൻ സൗദിയ വ ലിബിയ, ലിബിയയിലും സൗദിയിലുള്ള ഖുർആനുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അതിൽ ഓരോ സൂറത്തിലുമുള്ള ആയത്തുകൾ രണ്ട് കോളം വെച്ചുകൊണ്ട്, ഇത് സൗദി ഇത് ലിബിയ ഇങ്ങനെ രണ്ട് കോളം വെച്ചുകൊണ്ട് ആയത്തുകളുടെ വ്യത്യാസങ്ങൾ ഇതിനകത്ത് മുഴുവനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ അധ്യായത്തിലുള്ള വ്യത്യാസമുള്ള വാക്യങ്ങൾ മുഴുവൻ ഉദ്ധരിച്ചിട്ട് കണക്കുകൾ കൊടുത്തിട്ടുണ്ട്, വ്യത്യാസങ്ങൾ എന്താണ് എന്നും കൊടുത്തിട്ടുണ്ട്. മുന്നൂറ്റി അറുപത്തി നാല് വ്യത്യാസങ്ങൾ, 364 വ്യത്യാസങ്ങളാണ് ഈ കാലൂൻ ഖുർആനും നമ്മുടെ ഹഫ്സ് ഖുർആനും തമ്മിലുള്ളത്. നമ്മുടെ ഹഫ്സ് ഖുർആനും ലിബിയക്കാരുടെ കാലൂൻ ഖുർആനും തമ്മിൽ 364 വ്യത്യാസങ്ങളുണ്ട്. ഇനി എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് നമുക്ക് ഈ പട്ടിക നോക്കിയിട്ട് വായിക്കാം, അതല്ലെങ്കിൽ വേറെ രീതിയിലും കൊടുത്തിട്ടുണ്ട്. ഖുർആനിലെ പേജുകൾ തന്നെ കൊടുത്തിട്ട് ആ വ്യത്യാസങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഫാത്തിഹ സൂറത്താണ്. ഫാത്തിഹ സൂറത്തിൽ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് ആയത്തുകളുടെ എണ്ണം കൊടുത്തതിലെ വ്യത്യാസമുണ്ട്, മറ്റൊന്ന് മലിക് യൗമുദ്ദീനും മാലിക് യൗമുദ്ദീനും തമ്മിലുള്ള വ്യത്യാസം. അത് പിന്നെ വർഷിലുള്ള അതേ വ്യത്യാസം തന്നെയാണ്. മിക്കവാറും വർഷിലുള്ള അതേ വ്യത്യാസങ്ങൾ തന്നെയാണ് കാലൂനിലും കാണുന്നത്, ദൂരിയിലും കാണുന്നത്. അതിന് കാരണം നിങ്ങളൊരു മാപ്പ് എടുത്ത് നോക്കിയാൽ മതി, ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്തുള്ള മൂന്ന് രാജ്യങ്ങളാണ് അൾജീരിയ, മൊറോക്കോ, പിന്നെ ലിബിയ, ടുണീഷ്യ. ഈ നാല് രാജ്യങ്ങളും അടുത്തടുത്താണ് കിടക്കുന്നത്. ഈ നാല് രാജ്യങ്ങളും ഭൂമിശാസ്ത്രപരമായി അടുത്തായതുകൊണ്ട് തന്നെ അവിടെയെല്ലാം പരന്ന് പ്രചരിച്ചത് ഇതുപോലുള്ള ഓത്തുള്ള ഖുർആനുകളാണ്. അതുകൊണ്ടാണ് ആ രാജ്യങ്ങളിൽ ആ ഖുർആനുകൾ വന്നത്, അവ തമ്മിൽ വളരെയധികം സാമ്യം ഉണ്ടായതും നമ്മുടെ ഖുർആനുമായിട്ട് ഇവക്കെല്ലാം വളരെ വ്യത്യാസം വന്നതും. അൽ ബക്രയിലെ വ്യത്യാസങ്ങളാണ് ഈ കാണുന്നത്. രണ്ടാമത്തെ സൂറത്തായ അൽ ബക്രയിലുള്ള വ്യത്യാസങ്ങളാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ആറാമത്തെ ആയത്തിൽ അ അന്തർത്തഹും എന്നാണ്. ഇവിടെ ആ അന്തർത്തഹും ഇവിടെ നീട്ടിയിട്ടാണ്. ആ അന്തർത്തഹും ആ അന്തർത്തഹും, ചെറിയ വ്യത്യാസമുള്ളൂ. പിന്നെ ഒമ്പതാമത്തെ ആയത്തിൽ വമാ യുഹാദിഊന നോക്കൂ, യഹ്ദഊന യുഹാദിഊന, ഒരുപാട് സ്വരചിഹ്നങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ യക്ദിബൂന യുക്കദ്ദിബൂന അത്രയും വ്യത്യാസം ഉണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം മാറുന്നുണ്ട്. ഞാൻ ഈ പേജുകളെല്ലാം സ്ക്രീനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് പഠിക്കാനും പരിശോധിക്കാനും ഇതിൻ്റെ അർത്ഥം പരിശോധിക്കാനും ഒക്കെ ഉപകരിക്കും. വലാ തുസ് അലു വ്യത്യാസം. എല്ലാ വ്യത്യാസങ്ങളും പരിശോധിച്ച് നോക്കൂ. എല്ലാത്തിലും കാരണം, വ്യത്യാസം വരാനുള്ള കാരണം വ്യക്തമാണ്. ഫത്ഹും കസ്റും ളമ്മും സുക്കൂനും ചിലതിൽ അക്ഷരങ്ങളുടെ പുള്ളികളും മാറിപ്പോയതാണ് കാരണം. എന്താ ഇബാധയായതെടുത്ത് സ്വരചിഹ്നങ്ങൾ മാത്രമല്ല അക്ഷരങ്ങൾ തന്നെ മാറിപ്പോയി, കാരണം ബാഉം നൂനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇനി വത്തഹിദു ഇവിടെ തഹിദു തഹദു, ഫത്തഹും കിസറും മാറി. വവസ്സ അർത്ഥം വ്യത്യാസമുണ്ട്. സംഭവിച്ചത് സ്വരചിഹ്നങ്ങൾ മാറിയതാണ്.
തായാമു മിസ്കീൻ തായാമി മസാക്കീൻ ഉണ്ടോ? സൂറത്തുൽ ബക്കറയിലെ 184-ാമത്തെ വാക്യം തായാമു മിസ്കീനും തായാമി മസാക്കീനുമായി മാറിയത്. അവിടെ കർമ്മശാസ്ത്ര വിധി തന്നെ മാറിപ്പോവും. സൂറത്തുൽ ബക്കറയിലെ 209-ാമത്തെ ആയത്തിൽ നുൻഷിസുഹ നുൻഷിറുഹ, ഇവിടെ സു റു, ഈ റായുടെ മുകളിലൊരു കുത്തിട്ടാൽ സു ആകും, സ അക്ഷരം അക്ഷരം മാറിപ്പോകും. ഇവിടെ അക്ഷരമാണ് മാറിയത്, ഇവിടെ നുൻഷിസുഹ നുൻഷിസുഹ, ഇവിടെ നുൻഷിറുഹ, ഇവിടെ റാ ഇവിടെ സ അക്ഷരം മാറിപ്പോയി. സൂറത്ത് ആലു ഇമ്രാനിലെ 13-ാമത്തെ വാക്യം എറൗനഹും, ഇവിടെ ലിബിയയിൽ തറൗനഹും, ഇവിടെ അക്ഷരം മാറിപ്പോയി. കാരണം യാ താഴെ രണ്ട് കുത്ത്, ആ കുത്ത് മുകളിലായപ്പോൾ താ ആയിപ്പോയി. യറൗനഹും തറൗനഹും തുഅല്ലിമൂൻ തഅലമൂൻ, സൂറത്ത് ആലു ഇമ്രാനിലെ 79-ാമത്തെ വാക്യം തുഅല്ലിമൂൻ തഅലമൂൻ. ഇനി അതേ അധ്യായത്തിലെ 81-ാമത്തെ വാക്യം ലമാ ആത്തൈത്തുക്കും ലമാ ആത്തൈനാക്കും ആത്തൈത്തുക്കും ആത്തൈനാക്കും. ഇനി അതേ അധ്യായത്തിലെ 82-ാമത്തെ വാക്യം, ആ 2-ാമത്തെ വാക്യത്തിൽ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. യബ്ഗൂന തബ്ഗൂന യുർജഊൻ തുർജഊൻ, ഒരേ വാക്യത്തിൽ രണ്ട് വാക്കുകൾ മാറിപ്പോയി. സൂറത്തു ആലു ഇമ്രാനിലെ 125-ാമത്തെ വാക്യം മുസവ്വിമീൻ മുസവ്വമീൻ മുസവ്വിമീൻ മുസവ്വമീൻ, പത്തവും കിസറും മാറിപ്പോയി. ആലു ഇമ്രാനിലെ 132-ാമത്തെ വാക്യം വസാരിയു, അവിടെ വായില്ല, സാരിയു മാത്രമേ ഉള്ളൂ. ഇവിടെ അവിടെ ഒരക്ഷരം ചോർന്നുപോയി, ഒരക്ഷരം ചോർന്നുപോയി, വാ എന്നുള്ള അക്ഷരം ചോർന്നുപോയി. നേരത്തെ ഒരു ഹൂവ ചോർന്നു പോയ പോലെ തന്നെ ഇവിടെ വാ ചോർന്നുപോയി. വസാരിയു സാരിയു. ആലു ഇമ്രാനിലെ 146-ാമത്തെ വാക്യം കാത്തല കുത്തില, യുദ്ധം ചെയ്തു കൊല്ലപ്പെട്ടു. ആലു ഇമ്രാനിലെ 161-ാമത്തെ വാക്യം യഗുല്ല യുഗല്ല. സൂറത്ത് നിസായിലെ 94-ാമത്തെ വാക്യം അസ്സലാമ അസ്സലമ. സൂറത്തുൽ മായിദ 53-ാമത്തെ വാക്യം വയഖൂലു, അവിടെ വായില്ല, യഖൂലു മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വാക്യം 53-ാമത്തെ വാക്യം ഇയർത്തദ്ദ ഇയർത്തദിദ് ഇയർത്തദ്ദ ഇയർത്തദിദ്. സൂറത്തുൽ അൻആം നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യായം 33-ാമത്തെ വാക്യത്തിലെ 2 വാക്കുകൾ ലയഹ്സുനുക്ക ലാ യുക്കദ്ദിബൂനക്ക, ഈ 2 വാക്കും ഇവിടെ മാറിയിരിക്കുന്നു. ഒന്ന് ലാ യുക്കദ്ദിബൂനക്ക ലാ യുക്കദ്ദിബൂനക്ക ലയഹ്സുനുക്ക ലയുഹ്സിനുക്ക. സൂറത്തുൽ അൻആമിലെ 111-ാമത്തെ വാക്യത്തിൽ ഖുബുലൻ ഖിബലൻ ഖുബുലൻ ഖിബലൻ. ഇനി അതേ അധ്യായത്തിലെ 114-ാം വാക്യത്തിൽ മുനസ്സലുൻ മുൻസലുൻ മുനസ്സലുൻ മുൻസലുൻ. 115-ാമത്തെ വാക്യത്തിൽ കെലിമത്തു കെലിമാത്തു. സൂറത്തുൽ അഹ്റാഫിലെ 57-ാമത്തെ വാക്യം ബുഷ്റ നുഷ്റ ബുഷ്റ നുഷ്റ, കുത്ത് താഴേക്കും മേലേക്കും മാറിപ്പോയി, ബാ നൂനായി, ബുഷ്റ നുഷ്റയായി. സൂറത്തുൽ അഹ്റാഫിൽ 190-ാമത്തെ വാക്യം ശുറക്കാ ശിർക്കൻ, ശുറക്കാവും ശിർക്കും വളരെ വ്യത്യാസമുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 65-ാമത്തെ വാക്യം വ ഇൻ യക്കുൻ വ ഇൻ തക്കുൻ, ഇവിടെ യാ തായി മാറി, കുത്തു മേലേക്കും താഴേക്കും മാറി. വ ഇൻ യക്കുൻ വ ഇൻ തക്കുൻ. അടുത്ത വാക്യത്തിൽ ഫ ഇൻ യക്കുൻ ഫ ഇൻ തക്കുൻ, അവിടെയും യക്കുൻ തക്കുൻ മാറിപ്പോയി.
സൂറത്ത് യൂനസിൽ രണ്ടാമത്തെ വാക്യം സാഹിറുൻ ല സാഹിറുൻ, അവിടെ ല സിഹിറുൻ, സാഹിറും സിഹിറും മാജിക്കും മജീഷ്യനും. സൂറത്തു റഅദ് ഇവിടെ യൂഖിദൂൻ തൂഖിദൂൻ, യാ തായി മാറി. അതേ സൂറത്തിൽ ഇവിടെ കുഫാർ ഇവിടെ കാഫിർ, കുഫാറും കാഫിറും. ഒന്ന് സിംഗുലറാണ്, ഒന്ന് പ്ലൂറലാണ്. സൂറത്തു നഹലിൽ ലാ യഹുദി ലാ യുഹുദ, യഹുദി യുഹുദ, ചിഹ്നങ്ങൾ കുറേ മാറിപ്പോയി. സൂറത്തു നഹലിൽ തന്നെ 62-ാമത്തെ വാക്യം മുഫ്രത്തൂൻ മുഫ്രിത്തൂൻ. സൂറത്തുൽ അംബിയായിൽ ഇതാ കാല കൊൽ, കാലയും കൊല്ലും ഒരുപാട് മാറ്റമുണ്ട്, പല അധ്യായങ്ങളിലുണ്ട്. ഇത് അടുത്ത അധ്യായത്തിലും കാണാം. സൂറത്തുൽ അംബിയായിൽ ഇവിടെയും കാല കൊൽ, കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, കൊൽ എന്ന് പറഞ്ഞാൽ പറയുക, രണ്ടും വ്യത്യാസമുണ്ട്. സൂറത്തുൽ ഫുർഖാനിൽ ഫമാ തസ്തത്യൂന ഫമാ യസ്തത്യൂന, ത യായി മാറി, കുത്ത് താഴേന്ന് മേലേക്ക് പോയി. സൂറത്തുൽ ഖസസിൽ ഇവിടെ സിഹ്റാനിയുണ്ട് സാഹിറാനിയുണ്ട്, നമ്മൾ വർഷിൽ കണ്ട അതേ വ്യത്യാസം. സിഹ്റാനി എന്ന് പറഞ്ഞാൽ രണ്ട് മാജിക്കുകൾ, സാഹിറാനി എന്ന് പറഞ്ഞാൽ രണ്ട് മജീഷ്യൻസ്. സൂറത്തു റൂമിൽ ആലിം ആലിമീൻ ആലമീൻ, നമ്മൾ വർഷിൽ കണ്ട അതേ വ്യത്യാസം. ആലിമീൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകങ്ങൾ. സൂറത്ത് യാസീനിൽ നുനക്കിസുഹു നൻകുസുഹു യഖിലൂന തഖിലൂന ലിയുന്ദിറ ലിതുന്ദിറ. സൂറത്തു സാഫാത്തിൽ സലാമുൻ അലാ ഇൽ യാസീൻ സലാമുൻ അലാ ആലി യാസീൻ, ഇല്യാസീൻ ആലി യാസീൻ, അർത്ഥം വളരെ വ്യത്യസ്തമാണ്. എന്താണ് അർത്ഥം എന്ന് പോലും പിടികിട്ടാത്ത ഒരു കാര്യമാണ്. ഏതോ ഒരു ഇല്യാസിനെ കുറിച്ച് പറയുന്നു ഒന്നിൽ, വേറൊരുത്തിൽ ഏതോ ഒരു ഇല്യ കുടുംബത്തെക്കുറിച്ച് പറയുന്നു, ആലി യാസീൻ പറയുന്നു. സിറാത്തുൽ സുഖ്റൂഫ് സൂറത്ത് സുഖ്റൂഫിൽ ഇബാദുർ റഹ്മാൻ ഇന്ദർ റഹ്മാൻ, വർഷിൽ വന്ന അതേ വ്യത്യാസം. ഇബാദ ഇന്ദയായി, ബാ നൂനായി, ഫത്തഹും കിസറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുത്തുള്ള മലക്കുകളോ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന അടിമകളായ മലക്കുകളോ. വീണ്ടും സൂറത്തു സുഖ്റൂഫിൽ ഒരു കാല കുൽ ആകുന്നു, ഈ കാല കുല്ലാവുന്നത് കുറേ ഉണ്ട്. സൂറത്തു മുഹമ്മദിൻ കുത്തിലു ഫി കാത്തലു ഫി കുത്തിലു കാത്തലു, അർത്ഥം വളരെ വ്യത്യാസമുണ്ട്. സൂറത്തുൽ ഹദീദ് അതിലെ 24-ാമത്തെ വാക്യത്തിൽ അള്ളാഹു ഹുവ ഗനിയുൻ ഹമീദ്, ഇവിടെ ഹുവ ഗനിയു എന്നാണ് പറഞ്ഞത്, ഇവിടെ അള്ളാഹു ഗനിയുൽ ഹമീദ്, ഇവിടുത്തെ ഹുവ ആരോ കൊണ്ടുപോയി. സൂറത്തുൽ ജിന്നിൽ ഖുൽ ഇന്നമാ ഖാല വ ഇന്നഹു, ഖുൽ ഇന്നമാ എന്നുള്ളത് ഖാല ഇന്നമാ എന്നായി മാറി, ഖുൽ ഇന്നമാ ഖാല ഇന്നമാ. ഇതാണ് വ്യത്യാസങ്ങൾ. ഈ വ്യത്യാസങ്ങളെല്ലാം ശ്രദ്ധിച്ചതിൽ നിന്നും എന്തുകൊണ്ട് ഈ വ്യത്യാസം വന്നു എന്നത് വ്യക്തമാണ്. ഇത് ഓത്തിൽ വന്ന വ്യത്യാസമല്ല, മറിച്ച് കയ്യും കാലും ഇല്ലാത്ത ലിപിയിൽ എഴുതി കൊടുത്തയച്ച സാധനം വായിച്ചപ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ട് ഓത്തിൽ വ്യത്യാസം വന്നതാണ്. അത് പിന്നീട് അച്ചടിച്ചപ്പോൾ ആ ഓത്തിനനുസരിച്ച് അച്ചടിയിൽ മാറ്റം വന്നതാണ്. ഒരിക്കലും നബി പഠിപ്പിച്ച പാരായണ വ്യത്യാസത്തിൽ ഇങ്ങനെ കാല കുൽ ആവുകയും കത്തല കുത്തിലയാവുകയും ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ തലക്ക് വെളിവുള്ളവരാരും പാരായണ വ്യത്യാസം പഠിപ്പിക്കൂല. ടെക്സ്റ്റിൽ മാറ്റം വരുന്നതല്ല പാരായണ വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു ടെക്സ്റ്റ് നോക്കിയിട്ട് പല ഈണത്തിൽ ചുരുക്കിയും നീട്ടിയും മണിച്ചുമൊക്കെ പല രീതിയിൽ ഓതുന്നതിനാണ് പാരായണ വ്യത്യാസം എന്ന് പറയുന്നത്. നബി പഠിപ്പിച്ച പാരായണ വ്യത്യാസത്തിൽ അത്തരം വ്യത്യാസങ്ങൾ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ പ്രാദേശിക ഭാഷയിൽ ചില വാക്കുകൾ, ഒരേ അർത്ഥത്തിലുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിലേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ സ്വരചിഹ്നങ്ങളും പുള്ളികളും മാറിയതുകൊണ്ട് അക്ഷരം മാറുകയും, അക്ഷരം മാറിയതുകൊണ്ട് വാക്ക് മാറുകയും, വാക്ക് മാറിയതുകൊണ്ട് ആശയം മാറുകയും ചെയ്തതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഉസ്മാൻ കൊടുത്തയച്ച മുസഹഫിൽ തലയും വാലും ഇല്ലാത്തതുകൊണ്ട്, കയ്യും കാലും ഇല്ലാത്തതുകൊണ്ട്, കുത്തും പുള്ളി ഇല്ലാത്തതുകൊണ്ട്, അത് വായിച്ചു നോക്കാൻ പറ്റാത്തത് കൊണ്ട് സംഭവിച്ചു പോയ അബദ്ധങ്ങളാണ്. ആ അബദ്ധങ്ങളാണ് പിന്നീട്
ആഫ്രിക്കയുടെ വടക്കു ഭാഗത്തുള്ള രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ മുസഹഫുകൾ രൂപപ്പെടാൻ കാരണമായത്. ഇതെല്ലാം ഉസ്മാനിയ മുസഹഫിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് എന്ന് ഈ വർഷ ഖുർആൻ്റെയൊക്കെ ആമുഖത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഉസ്മാനി മുസഹഫ് തന്നെയാണത്. അല്ലാതെ ഉസ്മാനി മുസഹഫ് ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള മുസഹഫാണെങ്കിലേ നബി പഠിപ്പിച്ച പാരായണ വ്യത്യാസത്തിൽ വരാൻ പാടുള്ളൂ. അതാണ് പോയിന്റ്. നബി പഠിപ്പിച്ച പാരായണ വ്യത്യാസം ഉസ്മാനി മുസഹഫയോടുകൂടി ഇല്ലാതാക്കി എന്നാണ് അവകാശവാദം. നബി പഠിപ്പിച്ച പാരായണ വ്യത്യാസങ്ങൾ ഇല്ലാതെയാക്കി ഏകീകരിച്ച ഉസ്മാനി മുസഹഫിൽ നിന്നും പിന്നീട് പാരായണ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നബി പഠിപ്പിച്ച പാരായണ വ്യത്യാസമല്ല, അത് പുതിയ പാരായണ വ്യത്യാസമാണ്. ഇങ്ങനെ പാരായണ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്മാൻ ഖുറൈശികളുടെ അതേ രീതിയിലും അതേ പാരായണത്തിലും അതേ ലിപിയിലും ഖുർആൻ എഴുതി എല്ലായിടത്തും കൊടുത്തയച്ചത്. ഉസ്മാൻ ഖുർആൻ കൊടുത്തയക്കുമ്പോൾ അതെങ്ങനെ ഓതണം എന്ന് പഠിപ്പിക്കാൻ ഖാരിഇകളെ കൂടെ അയച്ചിരുന്നു എന്നുകൂടി ചരിത്രത്തിൽ കാണാം. ഇന്നാണെങ്കിൽ ഇപ്പോൾ സി ഡി കൊടുത്തയച്ചാൽ മതി, അല്ലെങ്കിൽ പെൻഡ്രൈവ് കൊടുത്തയച്ചാൽ മതി, അല്ലെങ്കിൽ കാസറ്റ് കൊടുത്തയച്ചാൽ മതി. പക്ഷെ അന്ന് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓതുന്ന ഒരാളെ തന്നെ കൂടെ പറഞ്ഞേക്കും. എന്നിട്ട് ഈ കിതാബ് അവിടെ കൊണ്ടുപോയിട്ട് അതിങ്ങനെയാണ് ഓതേണ്ടതെന്ന് അവിടെ അയാൾ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഓത്ത് പഠിപ്പിച്ചിട്ടാണ് ഉസ്മാൻ എല്ലായിടത്തും ഒരേ ഖിറാഅത്തിലേക്കും ഒരേ ഹർഫിലേക്കും ഇത് മാറ്റിയത് എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് എങ്ങനെയാണ് വർഷും കാലൂനും ദൂരിയൊക്കെ ഉണ്ടായത് എന്നത് നമ്മൾ ഗവേഷണം നടത്തേണ്ട വിഷയമാണ്. ആ ഗവേഷണത്തിന് നമ്മൾ എവിടെയും പോകണ്ട, വന്ന വ്യത്യാസങ്ങൾ പരിശോധിച്ചാൽ തന്നെ അതിൻ്റെ കാരണം മനസ്സിലാവും. പിന്നെ അറബി ഭാഷയുടെ ലിപിയുടെ പരിണാമ ചരിത്രം കൂടി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അറബി ഭാഷയുടെ ലിപിക്ക് മൂന്നോ നാലോ ഘട്ടമായിട്ടാണ് ഇന്നത്തെ രൂപം വന്നിട്ടുള്ളത്. ഉസ്മാൻ ഖുർആൻ എഴുതുന്ന കാലത്ത് അക്ഷരങ്ങളുടെ ബോഡി മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ മാലിക്കിൻ്റെ കാലത്താണ് അതിന് കുത്തുമ്പുള്ളി ഉപയോഗിച്ചിട്ട് സ്വരചിഹ്നങ്ങൾ ഇടാൻ തുടങ്ങിയത്. അതും കഴിഞ്ഞ് പിന്നെ എട്ടാം നൂറ്റാണ്ടിൽ ഫറാഹിദ് എന്ന് പറയുന്ന ഒരു ഭാഷാ പണ്ഡിതൻ്റെ കാലത്താണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സ്വരചിഹ്നങ്ങൾക്ക് വരകളും അക്ഷരങ്ങൾ തിരിച്ചറിയാൻ കുത്തുകളും ഇടുന്ന രീതി അറബി ലിപിയിൽ വന്നത്. ആ ലിപി പരിഷ്കാരം വന്നതിന് ശേഷം മാത്രമാണ് കൃത്യമായിട്ട് അക്ഷരങ്ങൾ നോക്കിയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു ഭാഷയായിട്ട് അറബി മാറിയത്. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള അറബി വായിക്കാൻ പറ്റും. അതേസമയത്ത് ഈ അറാഫും പുള്ളി ഇല്ലാത്ത അറബിയും ആളുകൾ, അറബി അറിയുന്ന ആളുകൾ വായിക്കുന്നുണ്ട്. അറബി അറിയാത്ത ആളുകൾക്ക് അതില്ലാതെ വായിക്കാൻ കഴിയില്ല. ഇതാണ് അറബി ഭാഷയുടെ സവിശേഷത. അതുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഖുർആൻ പലതരം ഖുർആനുകളായി വ്യത്യാസപ്പെടാൻ കാരണം അറബി ഭാഷയുടെ ലിപിയിലുണ്ടായിരുന്ന ഈ പരിമിതികളാണ്. അള്ളാഹു സംരക്ഷിച്ചു എന്നും പറഞ്ഞ് തള്ളിമറിക്കുന്നത് ഒരു അതിരുകടന്ന അവകാശവാദമാണ്. അങ്ങനെ ഒരു തള്ളും അവകാശവാദവും കൊക്കിലൊതുങ്ങാത്തതും തലയിൽ പൊന്താത്തതുമായ ഒരു അവകാശവാദവുമായി പാശ്ചാത്യരുടെ മേക്കിട്ട് കയറാനും ക്രിസ്ത്യാനികളുടെ മേക്കിട്ട് കയറാനും ഒക്കെ മുസ്ലിം പ്രചാരകർ ലോകത്തെല്ലായിടത്തും പരിശ്രമിച്ചതിൻ്റെ ദുരന്ത ഫലമാണ് ഇന്ന് അവർ കുഴിച്ച കുഴിയിൽ കിടന്ന് അവർക്ക് ഇതേ രീതിയിൽ നിലവിളിക്കേണ്ടി വരുന്നത്. ആ നിലവിളിയാണ് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് കേൾക്കുന്നത്, ഇറാനിൽ നിന്ന് കേൾക്കുന്നത്, സൗദി അറേബ്യയിൽ നിന്ന് കേൾക്കുന്നത്. ആ നിലവിളിക്ക് മുമ്പിലാണ് നമ്മുടെ മലയാളക്കരയിലെ മഹാപണ്ഡിതന്മാരൊക്കെ ഇന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ഈ നുണ പറയേണ്ടി വന്നത്. ഈ നുണയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരിത്രയും കാലം പറഞ്ഞ കാര്യങ്ങളുടെ മുഴുവൻ പൊള്ളത്തരം ഈ നുണയിലൂടെ അവർ തന്നെ പൊളിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സുന്നി മുജാഹിദ് ജമായത്തുകാരുടെ തഫ്സീറുകളും അവരെഴുതിയിട്ടുള്ള പുസ്തകങ്ങളും ഖുർആൻ ക്രോഡീകരണത്തെക്കുറിച്ച് ഖുർആൻ്റെ ഏകീകരണത്തെക്കുറിച്ച് എഴുതി വെച്ച കാര്യങ്ങളെല്ലാം വിശദമായി വായിച്ച് കേൾപ്പിച്ചത്. ആ വായിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, ഉസ്മാൻ നബിയുടെ ഖിറാഅത്തുകളെയും അന്നത്തെ ഹർഫ് വ്യത്യാസങ്ങളെയും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഖുർആൻ ഏകീകരിച്ച് കൊടുത്തയച്ചത് എന്നാണ്. അതിനുശേഷം ഖുർആനിൽ ഒരു കുത്തോ കോമയോ ലോകത്തെവിടെയും മാറിയിട്ടില്ല എന്നാണ് മൗദൂദി വലിയ വായിൽ വെല്ലുവിളിയായിട്ട് അതിനകത്ത് വാചകമടിക്കുന്നത്. മൗദൂദി മാത്രമല്ല, സുന്നി പണ്ഡിതന്മാരും മുജാഹിദ് പണ്ഡിതന്മാരും സാക്കിർ നായിക്കും എം അക്ബറും ഒക്കെ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നത് വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ ലോകത്തെല്ലായിടത്തും ഒരേ ഖുർആൻ, അള്ളാഹു സംരക്ഷിച്ച ഖുർആൻ എന്നായിരുന്നു. ഇങ്ങനെ പറയേണ്ടി വന്നത് ഖുർആനിൽ അള്ളാഹു ഇത് സംരക്ഷിക്കും എന്ന ഒരു ബടായി ഖുർആനിൽ തന്നെ ഉള്ളതുകൊണ്ട്
അങ്ങനെ പറയേണ്ടത് ഒരു അനിവാര്യതയായി മാറിയതുകൊണ്ടാണ് ഇവർ ഈ മണ്ടത്തരം പറഞ്ഞത്. ആ മണ്ടത്തരം അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൻ്റെ അടിത്തറ തകർക്കുന്ന ഒന്നായി മാറിയത്. അങ്ങനെ ഒരു ബടായി ഖുർആനിൽ ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് മുസ്ലിങ്ങൾക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു. ആ ഖുർആനിലെ ബടായിക്കനുസരിച്ച് ഇങ്ങനെ ഒരു തള്ള് മുസ്ലിം പണ്ഡിതന്മാർ ലോകമാകെ തള്ളാൻ പോയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വഷളത്തരം അവർക്ക് സംഭവിക്കുമായിരുന്നില്ല. അപ്പോൾ കൊക്കിലൊതുങ്ങാത്ത അവകാശവാദവുമായിട്ട് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ പോയതുകൊണ്ടാണ് ഈ അബദ്ധം പിണഞ്ഞത് എന്നർത്ഥം.